संगी നിരയിലേക്ക് പുതിയ സൂപ്പർസ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് ആണ് ആനചെരിഞ്ഞ സംഭവത്തിൽ മലപ്പുറത്തെ അതിശയിപ്പിച്ച് സംസാരിച്ച സംഗീകൾക്ക് സപ്പോർട്ടുമായി രംഗത്ത് വന്നിരിക്കുന്നത് പണ്ഡിറ്റിന്റെ സാമൂഹിക നിരീക്ഷണം എന്ന തലക്കെട്ടോടെയാണ് അദ്ദേഹം കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങൾ വെറുക്കാനുള്ള കാരണങ്ങൾ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത് പണ്ഡിറ്റിന്റെ ചോദ്യവും ഞങ്ങളുടെ ഉത്തരവും ചോദ്യം 1 ഗോവ പോണ്ടിച്ചേരി സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ കേരളത്തെ വെറുക്കുന്നു കാരണം കൊറോണ വൈറസ് ബന്ധപ്പെട്ട ബിബിസിയിൽ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ എത്രയോ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഗോവയെ വളരെ മോശമായി ചിത്രീകരിച്ചു അവിടെ മര്യാദയ്ക്കുള്ള ആശുപത്രി ഇല്ല എന്നും ആളുകൾ കേരളത്തിൽ വന്ന് മരിക്കുന്നു എന്നും പറഞ്ഞു നാക്കുപഴയാണ് പക്ഷേ അവർ അങ്ങനെ കരുതിയില്ല ഇത്രയും വിദേശികൾ വന്നു പോകുന്ന ഗോവയിൽ ഇതുവരെ വെറും 100 കൊറോണ രോഗികളെ ഉള്ളൂ എന്നതാണ് സത്യം പോണ്ടിച്ചേരിക്കാരൻ കേരളത്തിൽ വന്നു മരിച്ചാലും തങ്ങളുടെ ലിസ്റ്റിൽ പെടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പോണ്ടിച്ചേരി നമുക്ക് എതിരായി ഉത്തരം ബിബിസി അഭിമുഖത്തിൽ സംഭവിച്ചത് ഒരു നാക്കുപിഴ മാത്രമാണ് അതിനെ കുഴപ്പമില്ല എന്ന് ബിജെപി ഭരിക്കുന്ന ഗോവ സർക്കാർ തന്നെ അറിയിച്ചതുമാണ് അവർക്കില്ലാത്ത വിഷമം എന്തിനാണ് താങ്കൾക്ക് പിന്നെ ജനങ്ങൾ വെറുക്കുന്നു എന്നൊക്കെയുള്ളത് താങ്കളുടെ വെറും തള്ളല്ലേ കേരള ആരോഗ്യമന്ത്രിക്ക് വന്ന നാക്കുപിഴ അവർ തിരുത്തി ഗോവയോട് ഖേദവും പ്രകടിപ്പിച്ചു പക്ഷെ മലപ്പുറം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഹാഷ്ടാഗ് ഇട്ട ബിജെപി നേതാക്കൾ തെറ്റുതിരുത്തി ഖേദം പ്രകടിപ്പിച്ചോ ഇല്ല ചോദ്യം 2 ഉത്തർപ്രദേശിലെ ജനങ്ങൾ കേരളത്തെ വെറുക്കുന്നു കാരണം അവിടെ ഏതെങ്കിലും സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാൽ നമ്മുടെ സാംസ്കാരിക നായകന്മാർ ഉടനെ അയ്യോ ഫാസിസം അസഹിഷ്ണുത എന്നും പറഞ്ഞ് പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നു യു പി മുഖ്യനും പ്രധാനമന്ത്രിയും ഒക്കെ രാജിവെക്കണമെന്നും പറഞ്ഞ് ബഹളം വയ്ക്കുന്നു ഉത്തർപ്രദേശിൽ ഒരു ഭാര്യ ഭർത്താവിനെ തല്ലിയാൽ പോലും കേരളത്തിലെ ചാനലുകളിൽ വൻ ചർച്ചയാകുന്നു ഇതേ കേരളത്തിലെ വാളയാറിൽ 2 കുട്ടികൾ പീഡനത്തിനിരയായി മരിച്ചു പ്രതികളെ പിടിച്ചില്ലെങ്കിലും കേരളത്തിൽ ഒരു ചർച്ചയും നടത്തുന്നില്ല ഉത്തരം വാളയാറിൽ പ്രതികളെ പിടിച്ചപ്പോൾ കേരളത്തിൽ ചർച്ചയില്ലായിരുന്നു പച്ചക്കള്ളം പറയരുത് വൻ ചർച്ചയാണ് അന്ന് കേരളത്തിൽ നടന്നത് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രതികൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് തല്ലും മേടിച്ച് ആശുപത്രിയിലും പോയിരുന്നു ഉത്തർപ്രദേശിൽ ബിജെപി നേതാക്കളാണ് പല കേസിലും പ്രതികൾ അവരെ പിടിച്ച ഇരകൾക്ക് കേസ് കൊടുക്കാൻ പോലും കഴിയുന്നില്ല കേസിന് പോയ പെൺകുട്ടിയെ കത്തിച്ചു കളഞ്ഞ വാർത്തയൊക്കെ അങ്ങ് കണ്ടതാണല്ലോ ജിഷ വധക്കേസിലെ പ്രതിയും സൗമ്യ വധക്കേസിലെ പ്രതിയും അവസാനം കണ്ണൂരിൽ നടന്ന പീഡനത്തിലെ പ്രതിയായ സംഗി പപ്പൻമാഷെല്ലാം അഴിക്കുള്ളിലാണ് മറക്കരുത് ചോദ്യം 3 കർണാടകയിലെ ജനങ്ങൾ കേരളത്തെ വെറുക്കുന്നു കാരണം അവരുടെ മുഖ്യമന്ത്രിയെ കേരളത്തിൽ ആക്രമിക്കുവാൻ ശ്രമിച്ചു കൊറോണ കാലത്ത് സംസ്ഥാന അതിർത്തി അടച്ചതിനെതിരെ കേരളം കേസിന് പോയി കാസർഗോഡ് നിലവാരമുള്ള ആശുപത്രികൾ ഇല്ലാത്തതിനാൽ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ മികച്ച നിലവാരമുള്ള കർണാടകയിലെ ആശുപത്രികളാണത്രേ ചെല്ലുന്നത് കൊറോണ കാലത്ത് കാസർഗോഡ് രോഗികൾ ബുദ്ധിമുട്ടിയതാണ് പരാതി കൊടുക്കുവാൻ കേരളത്തെ പ്രേരിപ്പിച്ചത് ഇതോടെ കർണാടക എതിരായി എന്നാൽ ആ പരാതി കൊടുത്തതിന് പകരം രോഗികളെ കണ്ണൂരോ കോഴിക്കോടോ നിലവാരമുള്ള ആശുപത്രിയിൽ കൊണ്ടുവന്ന് പ്രശ്നം പരിഹരിക്കാമായിരുന്നു ഉത്തരം കേരള മുഖ്യമന്ത്രി കർണാടകയിൽ പോയപ്പോൾ അവിടെ വെച്ച് തടഞ്ഞതും അവസാനം അന്നത്തെ സിദ്ധരാമയ്യ സർക്കാർ നൽകിയ സംരക്ഷണത്തിൽ പൊതുയോഗം നടത്തിയതും താങ്കൾക്ക് അറിയാമോ അവർക്ക് നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കാം നമുക്കത് പാടില്ല എന്ന് പറയാൻ ഇവിടെ പിന്നെ എന്ത് ന്യായം പിന്നെ കാസർഗോഡ് നിന്നും കണ്ണൂരോ കോഴിക്കോടോ വരാൻ എടുക്കുന്നതിൻ്റെ 1/4 സമയം കൊണ്ട് മംഗലാപുരം എത്താം അതിനാലാണ് അവർ മംഗലാപുരത്തെ ആശ്രയിക്കുന്നത് എന്നിട്ടും കേരളം കുറ്റക്കാരും രോഗികളെ വരെ അതിർത്തിയിൽ തടഞ്ഞ കർണാടകം ചെയ്തത് ന്യായവും പറയാതെ വയ്യ നല്ല ബെസ്റ്റ് നിരീക്ഷണം ചോദ്യം 4 ഇന്ത്യയിലെ വിദ്യാഭ്യാസമുള്ള പലരും കേരളത്തെ വെറുക്കുന്നു കാരണം അട്ടപ്പാടിയിൽ മധുവിനെ കൊലപ്പെടുത്തിയതും ടി പി എ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയതും മാഷിൻ്റെ കൈവെട്ടലും മറ്റു നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങളും ആക്രമണങ്ങളും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തിരുന്നു അങ്ങനെ കേരളത്തിൻ്റെ ഇമേജ് കുറേ പോയി രാഷ്ട്രീയ കൊലപാതകത്തെ ആരും ന്യായീകരിക്കുന്നില്ല ടി പി എ കൊന്നത് ഇവിടുത്തെ പ്രബല രാഷ്ട്രീയ പാർട്ടിയാണ് അതിനാൽ തന്നെ ടി പി എ കൊന്ന ആ പാർട്ടിയെ വിദ്യാഭ്യാസമുള്ളവർ എതിർക്കും
ടിപിയെ കൊന്നത് കേരളമാണെന്ന് പറഞ്ഞ് കേരളത്തെ എതിർത്താൽ അതിനർത്ഥം അവന് വിദ്യാഭ്യാസം തീരെ ഇല്ല എന്നാണ്. അട്ടപ്പാടിയിൽ മധുവിനെ മർദ്ദിച്ചു കൊന്നത് ഏതാനും ചില വ്യക്തികളാണ്. അവർക്കെതിരെ കേരളത്തിൽ ശക്തമായ പ്രതിഷേധങ്ങളും നടന്നു. അങ്ങനെ വരികയാണെങ്കിൽ നിർഭയ കൊല്ലപ്പെട്ടത് ഡൽഹിയിലാണ്. ഡൽഹി വെറുക്കുമോ? കാശ്മീരിൽ ജവാന്മാർ കൊല്ലപ്പെടുമ്പോൾ കൊന്ന തീവ്രവാദികളോടാണോ അതോ കാശ്മീരിനോടാണോ വെറുപ്പ്? ഇതൊക്കെ വെറും ബാലിശമായ ചിന്തയാണ് സന്തോഷ് ജി. ചോദ്യം 5. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് അഫ്ഗാനിസ്ഥാനിൽ 1000 IS ഭീകരർ കീഴടങ്ങിയല്ലോ. അതിൽ 900 പേരും ഇന്ത്യക്കാരായിരുന്നു. അതും പക്ക മലയാളികൾ. തീവ്രവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ബംഗ്ലാദേശ് ഭീകരർ കേരളത്തിൽ എത്രയോ വർഷങ്ങളായി അതിഥി തൊഴിലാളി ആയിരുന്നത്രേ. കേരളത്തിലെ സാംസ്കാരിക നായകർ തീവ്രവാദികളെ എവിടെ അറസ്റ്റ് ചെയ്താലും പ്രശ്നമുണ്ടാക്കുന്നു. ഇതെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ കേരളത്തെ നോട്ടപ്പുള്ളിയാക്കി. ഉത്തരം: അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല, ഇന്ത്യയിലും തീവ്രവാദികളുണ്ട്. ഉത്തരേന്ത്യൻ ജനത അനുഭവിക്കുന്ന നക്സൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഛത്തീസ്ഗഡ് സ്വദേശികളായ നക്സലുകൾ അറസ്റ്റ് ചെയ്താൽ നമ്മുടെ വെറുപ്പ് ഛത്തീസ്ഗഡിനോടാകുമോ? തീവ്രവാദ പ്രവർത്തനം ചെയ്യേണ്ടവരെയും അവരെ സൃഷ്ടിക്കുന്ന സംഘടനകളെയുമാണ് വെറുക്കേണ്ടത്. 1000 ഭീകരവാദികൾ ഉണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് പട്ടാളക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. അത് മറക്കരുത്. 1000 രാജ്യദ്രോഹികളുടെ പേരിൽ 3.5 കോടി രാജ്യസ്നേഹികളെ വെറുക്കുമോ? അതിലെന്തി ന്യായം? ചോദ്യം 6. മറ്റു സംസ്ഥാനത്തെ പല രാജ്യസ്നേഹികളും കേരളത്തെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം കാശ്മീർ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തപ്പോൾ പാകിസ്ഥാനോടൊപ്പം കേരളത്തിനും വമ്പൻ പ്രതിഷേധമുണ്ടായി. ഇന്ത്യയിൽ ജീവിച്ച് പാകിസ്ഥാന് വേണ്ടി അലമുറയിടുന്ന ആളുകളെ കാണുമ്പോൾ മറ്റു സംസ്ഥാനക്കാർക്ക് കേരളത്തോട് മുത്തം പുച്ഛം തോന്നും. ഈ വിഷയത്തിൽ കേരളം ഒഴികെ എല്ലാ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളും അഭിനന്ദിച്ചതാണ്. ഉത്തരം: കേരളത്തിൽ മാത്രമല്ല, കാശ്മീരികളുടെ വിഷയം ചൂണ്ടിക്കാട്ടി ഇന്ത്യ മുഴുവൻ പ്രതിഷേധമുണ്ടായി. അവിടുത്തെ പൊതുപ്രവർത്തകരെ വരെ അന്യായമായി തടങ്കലിൽ വെച്ചു. അവിടെ നടന്നിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ മാത്രമാണ് പ്രതിഷേധം നടന്നത്. ചോദ്യം 7. പാലാരിവട്ടം പാലം അഴിമതി, സോളാർ വിഷയം, ബാർക്കോഴ, നിയമസഭയിൽ അടിപിടി, ആക്രമണങ്ങൾ, പ്രളയ ഫണ്ട് തട്ടിപ്പ് അടക്കം എല്ലാം കേരളത്തിലെ അഴിമതി വിഷയങ്ങളുടെയും വാർത്ത മറ്റു സംസ്ഥാനങ്ങളിലും എത്തുന്നുണ്ട്. പക്ഷേ 99% പ്രതികൾക്കും ശിക്ഷ നൽകുന്നതായി അവർ കാണുന്നില്ല. കേരള സംസ്ഥാനത്ത് ഇന്നേ വരെ ഒരേ ഒരു പ്രമുഖനായ രാഷ്ട്രീയക്കാരൻ മാത്രമേ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളൂ. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അഴിമതിയിൽപ്പെട്ട മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും വരെ മതം രാഷ്ട്രീയം നോക്കാതെ കേസ് അന്വേഷിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും മറ്റ് സംസ്ഥാനക്കാർക്കിടയിൽ കേരളത്തിൻ്റെ ഇമേജ് പോക്കി. ഉത്തരം: മറ്റ് സംസ്ഥാനങ്ങളെ അഴിമതി ആരോപണം നേരിട്ട മന്ത്രിമാർ എല്ലാം ജയിലിലാണല്ലേ. ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, യെദ്യൂരപ്പ തന്നെയല്ലേ കർണാടക മുഖ്യമന്ത്രി. ചോദ്യമെട്ട്: ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ നാഷണൽ ലെവൽ ചാനൽസ് ഒരുപാട് കാണിച്ചിരുന്നു. അങ്ങനെയും കേരളത്തിൻ്റെ ഇമേജ് നഷ്ടപ്പെട്ടു. കഷ്ടപ്പെട്ട് സ്ത്രീ നവോത്ഥാനത്തിന് ശ്രമിക്കുന്ന സംസ്ഥാനത്ത് ഇന്നേ വരെ ഒരു സ്ത്രീയായ മുഖ്യമന്ത്രി പോലും ഇല്ല എന്നും പറഞ്ഞ് പലരും കളിയാക്കി. ഉത്തരം: ശബരിമലയിൽ പ്രശ്നമാക്കിയത് ആരാണ്? ശബരിമലയിലെ ആചാര ലംഘനത്തിനെതിരെ സമരം ചെയ്ത് വിജയിച്ചവരാണ് നമ്മൾ. പിന്നെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇവിടെ പ്രശ്നമുണ്ടാക്കിയവർ എവിടെയായിരുന്നു? ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന നിലപാട് പരസ്യമായി പറഞ്ഞാലാണ് അവിടെ സ്ത്രീ പ്രവേശത്തിനെതിരെ സമരം നയിച്ചത്. ഇതൊന്നും താങ്കൾ അറിഞ്ഞിട്ടില്ല. ചോദ്യം 9. തീവ്രവാദികളായ സദാം ഹുസൈൻ, അജ്മൽ കസബ്, ബിൻ ലാദൻ എന്നിവർക്കായി പലപ്പോഴും കേരളത്തിൽ പലരും വാദിക്കുന്നു, കരയുന്നു. പലപ്പോഴും ഇന്ത്യയുടെ ശത്രുവായ ചൈനയ്ക്കായി നിലകൊള്ളുന്നത് ദേശസ്നേഹികൾക്ക് വേദനയുണ്ടാക്കി. ഉത്തരം: അത്തരത്തിൽ ഇത്തരം ആളുകൾക്ക് വേണ്ടി വാദിക്കുന്നവർ ഒരു ചെറിയ ശതമാനം മാത്രമാണ്. അത് ഈ രാജ്യത്ത് എല്ലായിടത്തുമുണ്ട്. അങ്ങനെയുള്ള 4-5 ആളുകളെ ചൂണ്ടിക്കാണിച്ച് എന്തിനാണ് കേരളത്തെ വെറുക്കുന്നത്, മലപ്പുറത്തെ വെറുക്കുന്നത്? ചോദ്യം 10. കേരളത്തിലെ ഒരു കളിക്കാരനെ ഇന്ത്യൻ ടീമിൽ എടുക്കാത്തതിൻ്റെ പേരിൽ ഇന്ത്യൻ ടീമിനെതിരെയും ക്യാപ്റ്റൻ കോഹ്ലിജിക്കെതിരെയും കേരളത്തിലെ ചിലർ കൂക്കി വിളിച്ചതും മറ്റു സംസ്ഥാനക്കാർക്ക് നമ്മോട് ദേഷ്യത്തിന് കാരണമായി. ഉത്തരം: അതിൽ വെറുത്താലും മലയാളികൾ അതിന് സഹിക്കും. ഈ കൂക്കിവിളി പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഫോം നഷ്ടപ്പെട്ടപ്പോൾ സച്ചിൻ മുതൽ ഗാംഗുലി വരെ പലയിടത്തും കൂക്കിവിളിക്ക് ഇരയായിട്ടുണ്ട്.
അതിന് നമ്മളാ സംസ്ഥാനത്തെ വെറുത്തോ? കഷ്ടം തന്നെ മുതലാളി. ചോദ്യം 11. രാഷ്ട്രീയവും വർഗീയതയും കളിച്ച നാഷണൽ അവാർഡ് തിരസ്കരിച്ച് കേരളത്തിലെ ചില മഹാത്മാർ ഡൽഹി വരെ പോയി ഇന്ത്യയെ അപമാനിച്ച് തിരിച്ചു വന്നതും മറ്റു സംസ്ഥാനങ്ങളിൽ വൻ വാർത്തയെ. കേന്ദ്രമന്ത്രിയുടെ രാഷ്ട്രീയം നോക്കി അവരിൽ നിന്ന് അവാർഡ് വാങ്ങില്ല എന്ന് പറഞ്ഞവർ ഏതെങ്കിലും മൂന്നാം കിട ചാനലുകാർ കൊടുക്കുന്ന ഏത് അവാർഡും അത് നാലാം കിടക്കാരിൽ നിന്നും ഇളിച്ച് വാങ്ങാറുണ്ട്. അതൊക്കെയാണ് ആ മഹാന്മാരുടെ നിലപാട്. ഉത്തരം: അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി താല്പര്യമാണ്, പ്രതിഷേധത്തിന്റെ രീതിയാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ലോകം മുഴുവനും നടക്കുന്നതാണ്. ഇന്ത്യയിൽ ഒരു പൗരന് പ്രതിഷേധിക്കാനുള്ള ഭരണഘടനാ അവകാശമുള്ള രാജ്യമാണ്. അവിടെ പോയി അവാർഡ് വാങ്ങിയില്ല എന്ന് പറഞ്ഞ് കേരളത്തെ വെറുക്കുന്നവർ അങ്ങ് വെറുക്കട്ടെ, ഞങ്ങളതങ്ങ് സഹിച്ചു. മലപ്പുറത്തെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ മലപ്പുറത്ത് നടക്കാത്തൊരു സംഭവം മലപ്പുറത്തെ അവഹേളിക്കാൻ ചില തൽപര കക്ഷികൾ ഒരായുധമാക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണോ? പണ്ഡിറ്റ്ജിയുടെ സംഘപരിവാർ അനുകൂല നിലപാടൊക്കെ ശരിയാണ്, പക്ഷെ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. വിവരവും വിദ്യാഭ്യാസമുള്ള ഇതുവരെ ചാണകത്തിൽ ചവിട്ടാത്ത ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. എല്ലാ കാര്യത്തിലും കേരളം മറ്റുള്ളവരെക്കാൾ ഉയർന്ന നിലവാരവും പുലർത്തുന്നു. ഇത് മാത്രമാണ് കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങൾ വെറുക്കാനുള്ള കാരണവും. ആനച്ചെരിഞ്ഞ സംഭവവും മംഗലാപുരവുമായി എന്ത് ബന്ധമാണുള്ളതെന്നും പണ്ഡിതൻ ഒന്ന് പറയണം. ഇവിടുത്തെ വിഷയം കേരളത്തെ വെറുക്കുന്നതല്ല സന്തോഷ് പണ്ഡിറ്റ്, വെറുക്കാനുള്ള കാരണമാണ്, അല്ലെങ്കിൽ അവർ പ്രചരിപ്പിക്കുന്ന വർഗീയതയാണ്. എന്തായാലും സെൻകുമാർ, കണ്ണന്താനം, ജേക്കബ് തോമസ് ലിസ്റ്റിലേക്ക് ഒരാൾ കൂടെയായി. അവസാനം പറ്റിയ കൂടാതെ തന്നെയാണ് താങ്കൾ എത്തിപ്പെട്ടത്.